ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിജീസ് ഹാപ്പി കിച്ചൻ. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും പെർഫെക്ഷനോടും കൂടിയിട്ട് വീട്ടിലെങ്ങനെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാവുന്നതാണ്. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, പക്ഷേ ഒരുപാട് പേർക്ക് അറിയില്ല. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യാമെന്നും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ്റെ പീസസ്സാണ്, ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ച പീസസ്സാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അത് നമ്മളൊരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വൈറ്റും യെല്ലോ ഒന്നും മാറ്റത്തും വേണ്ട, ഒരു മുട്ട തന്നെ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക. ജ്യൂസിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. ഇതിലേക്ക് നമ്മൾക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാ നോർമൽ ആയിട്ടുള്ള മുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 3 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മണം കൂടി നമുക്ക് ചില്ലി ചിക്കൻ കിട്ടും. ഇനി നമ്മളിതിലേക്ക് സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് നമുക്ക് ചില്ലി ചിക്കന് കിട്ടും കേട്ടോ. നമുക്കിതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ സോയാ സോസും കൂടി നമ്മളെ ഇൻക്ലൂഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയൊക്കെ എല്ലാത്തിലേക്കും നന്നായിട്ട് പിടിപ്പിക്കുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്ത മുളക് പൊടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് കശ്മീരി ചില്ലി യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഞാനിതിൽ സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് കളർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് വേണ്ടാന്നുള്ളവർക്കായിട്ട് സെപ്പറേറ്റ് കശ്മീരി ചില്ലി തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സാധാ മുളക് പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ചേർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതായത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ മൈദ ചേർക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും പിന്നെ പുറം ഭാഗം നല്ല ക്രിസ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ. ഈ 2 പൊടികൾ നമ്മൾ ആ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപ് മാത്രം നമ്മളിത് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അതിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതാ ഇതേപോലെ ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ഫസ്റ്റത്തെ ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക കേട്ടോ. ഇളക്കൊന്നും കൊടുക്കാതിരിക്കുക, ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ബാക്കി ഫുഡ് നന്നായിട്ടൊന്ന് ഉള്ളിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഗ്യാസിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് ഇടുന്ന ടൈമിൽ എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് അത് ഇളക്കാതിരിക്കുക. അതിനുശേഷം നമ്മൾ പിന്നെ സാധാ നോർമലായിട്ട് സാധാ ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടോ അതിൻ്റെ ആ കളറും ആ ടെക്സ്ചറും ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കാവുന്നുള്ളൂ. അധികം എഫേർട്ട് ഒന്നുമില്ല. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുള്ള മാത്രം വ്യത്യാസമേ ഉള്ളൂ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ സോയാ സോസാണ് അതിൽ കുറച്ച് നമ്മുടെ വീട്ടിൽ ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ അതിന് വലിയ വിലയൊന്നും ഇല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനത്തെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കുക. അതേപോലെ ഇതുപോലുള്ള പുതിയ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത പുതു പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.